ഇവരാരാ? എങ്ങോട്ടാ രണ്ടും കൂടി? അല്ല, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ മനസ്സിലായില്ല? നീ അറേഞ്ച് ചെയ്ത എന്നെ ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇതിനകത്ത് കയറിയത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇത് സത്ര ഹോട്ടൽ ഒന്നുമല്ല, അന്തസ്വാഭിമാനവും ആഭിജാത്യമുള്ള മാന്യന്മാരായ രണ്ട് ചെറുപ്പക്കാർ താമസിക്കുന്ന വീടാണ്. അനുവാദമില്ലാതെ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നതാണോ അന്തസ്വാഭിമാനവും? ഒന്നാമത് ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക, അതിനിടയ്ക്ക് ഓരോന്നും ഒന്ന് കയറിക്കോളൂ. എന്താണ് അതോ ആഗമന ഉദ്ദേശം? നീ വാടി, ആഗമന ഉദ്ദേശം ഒന്ന് ഒരല് പോലെ അടുത്തത് ഒലക്ക പോലെ. എങ്ങോട്ടാ ഈ വച്ച് പിടിക്കുന്നത്? കൂടും കുടുക്കിയായിട്ട് ഇവിടെ താമസിക്കാമെന്നാണോ? ഇവിടെ ആരാ നിങ്ങളോട് താമസിക്കാൻ പറഞ്ഞത്? ഇതാര് കടുവ പിടിച്ച കിടുവായ? കടുവയും കിടുവയൊന്നും അല്ല, ഇവിടുത്തെ മമ്മിയുടെ ഒരേ ഒരു മോളാ ഇത്. സ്വന്തം മോളൊന്നും അല്ലല്ലോ. സ്വന്തം മോള് തന്നെ. ഈ മോൾ അല്പം ചവിട്ടും തൊടിയുള്ള കൂട്ടത്തിലാണ്, അളിയെ സൂക്ഷിക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പത്രത്തിൽ വന്ന ഉടനെ വേണ്ടപ്പെട്ട് വരുന്നുണ്ടല്ലേ, ഇനിയും വരും. എന്താ എന്ത് പറ്റി? ഓ പഴക്കം, ഈ കിച്ചൺ കിടക്കുന്ന കിടപ്പുണ്ടല്ലേ, തൊഴുത്ത പോലെ. ഇതാര് ക്ലീൻ ചെയ്യും? താൻ തന്നെ ക്ലീൻ ചെയ്യണം. ചൂടായല്ലേ കൊച്ചെ, സമാധാനമായിട്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, സഹകരിക്കൂ, പരിഹരിക്കാം. പിന്നെ ഞങ്ങളിവിടെ ഭരിക്കാനും പൊറുക്കാനും വന്നൊന്നുമല്ല, മമ്മി ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. മമ്മിയെ കാണാതായപ്പോ അതിന്റെ അന്വേഷണം കേട്ട് ഞങ്ങളിവിടെ കൂടിയതാ. അത് അന്വേഷിക്കാൻ തന്നെയാ ഞങ്ങളും വന്നത്. അളിയ, ഇവിടെമാര് ലേഡി സീഡികളായിരിക്കും എന്നാണ് എന്റെ നിഗമനം. അളിയന്റെയോ? എന്റെ സോറി. എത്രയായി? അഞ്ചു രൂപ. എന്താണ് മഴയായതുകൊണ്ട്? വിട്ടോ വിട്ടോ വിട്ടോ. രണ്ട് ത്രിഗുണം പടപടാൻ നടിച്ചാലേ ഓടിയ ക്ഷീണം തീരും. രണ്ട് ത്രിഗു ലാർജ്. ഇനി വേണം ഒന്ന് ഖുഷിയാകാൻ. സോഡ വേണ്ട, ലൈൻ ക്ലിയർ ആകട്ടെ. ആ നാറി കുറുപ്പ് നമ്മളെ പിടിച്ചു കൊടുക്കാൻ ഇറങ്ങിയിരിക്കും. അവന്റെ കൂടെ വേറെ പോലീസുകാരും ഉണ്ടാവുന്ന പിന്നെ പേടി. പഴയ ഒരു ചുരുക്കം അവരുണ്ട്, രണ്ടിനെയും പിടിപ്പിക്കുമെന്ന് ആണയിട്ട് പറഞ്ഞല്ലേ. ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ നീ അവനെ അങ്ങാത്തൊക്കെ ചോർന്നുപോയ ധൈര്യമൊക്കെ വെള്ളച്ചാട്ടം പോലെ പുറത്തു വരും. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഈ നാറി എങ്ങനെ അറിഞ്ഞു? അവൻ സീഡിയല്ലേ, പട്ടിയെ പോലെ മണത്ത് കണ്ടുപിടിക്കുന്നു. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, എപ്പോ വേണമെങ്കിലും അവൻ ചാടി വീഴാം. ഇതാണ് ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് പറയുന്നത്. വീട്ടിലേക്ക് പോയ അവന്മാരുടെ അടി, പുറത്തേക്ക് ഇറങ്ങിയ വലയുമായിട്ട് പോലീസും പട്ടാളവും. പട്ടാളത്തിന് പോകാൻ പറ ഏത് വലയും പൊട്ടിക്കുന്ന തിമിങ്ങലമാണ് ഈ വേലപ്പ. അയ്യോ സോറി മിസ് കോയ, ആരെയും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവര് നമ്മുടെ ആളുകളല്ലേ. അവരെ ആ സ്ത്രീയുടെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് താങ്കളല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, അവരെന്റെ ജോലിക്കാരാണ്. അവരൊരുപാട് വീട്ടിൽ പോവാറുണ്ട്. അതുപോട്ടെ, അവരിപ്പോ എവിടെയുണ്ട്? താങ്കൾ ഗ്യാസ് കൊടുക്കാൻ പോയതാ. പോലീസിൽ അറിയിച്ചത്? പോലീസിലോ? എന്ത് അല്ല, നമ്മളല്ല. നമുക്ക് ആ സ്ത്രീനെ അറിയില്ല, ആരും അറിയില്ല. നമ്മൾ ഈ ഗ്യാസ് വിറ്റ് പച്ചടി മേടിക്കുന്ന ആളാണ്. ഓഹോ, എന്തിനാ നമ്മൾ തമ്മിൽ ഒരു വഴക്ക്? പിന്നെ മര്യാദക്ക് നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. സത്യമാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് കാര്യമൊന്നും അറിയില്ല. ഓക്കെ ഓക്കെ മിസ് ഗോയ. ഈ
ഒരു പണി മാത്രമേ ഞാൻ ചെയ്യാത്തതായിട്ടുള്ളൂ. ഇപ്പൊ അതുമായി ഡോളി പറഞ്ഞ ഇതല്ല, ഇത് അപ്പുറവും ചെയ്യും. ഒന്ന് വേഗാവട്ടെ, പണികൾ ഇനി വേറെ ഉണ്ട്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല. ഇവിടെ കച്ചവടം തരാൻ ഞങ്ങൾ വേലക്കാരൊന്നുമല്ല. ഒന്ന് പറഞ്ഞുകൊടുക്ക. അതെങ്ങനെ, ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ബിസിനസ് കാര്യങ്ങൾ മാത്രം പറയാൻ സമയം സന്ദർഭവും കിട്ടണ്ടേ? കറക്റ്റ് പറഞ്ഞത് കേട്ടല്ലോ. വർത്താനം പറഞ്ഞ് നിൽക്കാതെ വേഗം ജോലി തീർത്തിട്ട് വന്ന് അടുക്കളയിൽ കയറും. ഒന്നും ഒന്നേ, ആ ഞാവായിലെ പേടിച്ചെന്നല്ലേ അടുക്കളയിൽ കയറുന്നത്. ഡോളിക്ക് വേണ്ടിയാ. ഇഷ്ടമുള്ളവരോടത്ത് വർക്ക് ചെയ്യുന്ന ഒരു രസമല്ലേ? രസമാണ്, പക്ഷേ അടുക്കളയിൽ ഒറ്റയ്ക്ക് മതി. നമ്മൾ ഒന്നിക്കുന്നതേ ഡൈനിങ് ടേബിളിൽ മതി. പിന്നെ ഒരു കാലം പഴങ്ങഞ്ഞിരിപ്പുണ്ട്, അത് പെട്ടെന്ന് കുടിച്ച് തീർത്തേക്കണം. ഈ പഴങ്ങഞ്ഞിയുടെ കാര്യം ഇവിടെ എത്തിയോ? അതങ്ങനെ ഇതുവരെ ഒന്നും ആയില്ലേ? എന്താവാൻ? മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് മൂന്ന് നേരം ദേഹാനങ്ങാതെ തിന്നാൻ കൊച്ചി രാജാവിന്റെ മരുമോനൊന്നും അല്ലല്ലോ. എത്ര നേരമായി കറിക്കരി ഞാൻ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് സഹായിച്ചാൽ കൊള്ളാന്നുള്ള മനസ്സിലേക്ക് കൊണ്ട് കൂടുതൽ വിളച്ചിലെടുത്തൊരു പുല്ല് ഞാൻ ചെയ്യില്ല. വെറുതെ അല്ല, മൂക്കുമുട്ട രണ്ടിനും കഴിക്കണ്ടേ? ഏതായാലും ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്യാം, നാളെ മുതലേ വേലപ്പനോട് ചെയ്യിച്ചോണം. വേലപ്പനായാലും കൊള്ളാം, കോലപ്പനായാലും കൊള്ളാം, ഇവിടെ താമസിക്കണമെങ്കിൽ അടുക്കള പണി ചെയ്തേ പറ്റൂ. അതേ മുളഞ്ഞു വന്നേ. പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം റെഡി ആക്കി വെച്ചോളാം, മനസ്സിലായോ? താമോടോ, ഇത് നിന്റെ അച്ഛവീടൊന്നും അല്ലല്ലോ. പിന്നെ ടൗണിലെ കോളേജിൽ പോയി 4 ലക്ഷം പഠിച്ചിട്ട് ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതിലും വലിയ കോളേജിൽ 4-5 വർഷം ചരിച്ചിട്ട് തന്നെ ഞാനും പുറത്തിറങ്ങിയത്. നിന്റെ നടപ്പും പത്രാസൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. മമ്മിയുടെ മോളല്ല സാക്ഷാൽ ദേവേന്ദ്രൻ വെച്ച മുത്തുപ്പട്ടരുടെ മോളാണെങ്കിൽ അഭ്യാസം എന്റെ അടുത്ത് ഇറക്കണ്ടല്ലോ. ആട്ടിച്ചിനെ പല്ലിയങ്ങളിൽ പെട്ടെന്ന് നാളെ മുതൽ ഇവിടുത്തെ എല്ലാ ജോലികളും സ്വന്തമായിട്ട് ചെയ്തോളില്ലേ? സമയാസമയത്ത് വെച്ചു കൊടുത്തിട്ടില്ലേ? ഞാൻ കൊച്ചി രാജാവിന്റെ വരുമ്പോ ഇതെന്റെ അച്ചിവിടാ. ഇതെന്താണ്? മൊത്തം തരാൻ പറഞ്ഞു. മൊത്തോ? മൊത്തം 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. എന്നതാ അങ്ങോട്ടോ? ഇതവിടെ പറ്റേച്ചി ബാക്കി 335 രൂപ ഇങ്ങോട്ട് തരാൻ പറഞ്ഞ. ഇപ്പൊ അവന്മാർ രണ്ടിനെ കാണാനേ ഇല്ല, ഞാൻ തന്നെയാ പണി മുഴുവനും. അതുകൊണ്ട് ശമ്പളം ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരുന്നു. അതെ, എന്നെ പോലത്തെ പിശാചികളെ ജോലിക്ക് വെച്ചോണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ ശമ്പളം. അല്ലെങ്കിൽ നിനക്കെന്താ ശമ്പളം? കച്ചോടും കിമ്പളും ഒക്കെ ഉണ്ടല്ലോ. ഇഹേ, അതൊക്കെ പൊളിഞ്ഞ് വാളിസായി. ആ അവന്മാര് വന്ന് കയറിയ പിന്നെ എനിക്ക് അതിനൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഞാനിപ്പൊ പുതിയ ഐറ്റംസ് ഒന്നും എടുക്കുന്നുമില്ല. അപ്പൊ പഴയ ഐറ്റംസ് തന്നെ ഒന്നുമില്ല കളി. അത് നന്നായി, അതുകൊണ്ട് ഇവിടെ കംപ്ലൈന്റ്സ് കുറവുണ്ട്. അല്ലെങ്കിൽ നീ കാരണം ഞാൻ കേൾക്കുന്ന തെറുക്ക് വല്ല കയ്യും കണക്കുണ്ടാവോ? തൊപ്പിക്കച്ചോടക്കാലം ഞാൻ തന്നെ തോറ്റ് തൊപ്പിട്ടിരിക്കുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലോ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഞങ്ങളെ ചേച്ചിയെ ചേച്ചി വാച്ചൊന്നും പാടില്ല, ഇതൊരു ഗ്യാസിന്റെ കട. 10 വർഷം സർക്കസിൽ കത്തിയെറിഞ്ഞതാ ഞാൻ. എന്റെ അടുത്ത് കളിക്കുന്ന സൂക്ഷിച്ചു വേണം. ഞങ്ങളിപ്പോ എന്ത് വേണം? എന്റെ യോമാരെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെങ്കിൽ മര്യാദയ്ക്ക് പറ്റില്ല. ഞങ്ങളുടെ പൊന്നോമന ചേച്ചിയെ നീയും നിന്റെ ആൾക്കാർ കൂടെ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയില്ലടാ. എന്താണ് ഇപ്പൊ കേക്കണേ? ഇനി ഉണ്ണിയപ്പന്മാരുടെ കൂടെയുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കോ? എവിടെയവർ? ഞങ്ങളെ മീന ചേച്ചിയും കൂട്ടുകാരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. അവരെ ഒളിപ്പിച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ ആക്കള് തീക്കളിയാവും. ഇതൊക്കെ ആ വേലപ്പന്റെ വേലയപ്പ ആയിരിക്കുള്ള. ആ വെറുതാണ് വേലപ്പൻ, അയാളോട് ചോദിച്ചാൽ ചേച്ചിയും ബാച്ചിയുടെ ഒക്കെ വീടറിയാം. ഒരേ വേഷം, ഒരേ പൊക്കം, നാലു പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെ എന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാൻ വന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. ചേട്ടന് മറഡോണ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മറഡോണയുടെ എന്നാ പാസ്?
പാട്ടുകാരി അവരുടെ പാട്ട് ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്. ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ? രണ്ട് കാമാരെ ഇഷ്ടമാണ്. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടറെ കാണിക്കാം. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. എന്തൊരു ഗ്ലാമർ! ഈ അടുത്തിടെ കൽക്കരി കനി ജോലി കറുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചേട്ടനെന്റെ ഹൃദയത്തിൽ ചാടി കയറിക്കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പല്ലു തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ. നല്ല ഉരുക്കു പോലത്തെ കൈ, അധികം വെച്ചോണ്ടിരിക്കല്ലേ. ജലദോഷമുണ്ടോ? ഇല്ല. എന്താ പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്? പൊക്കോ പൊക്കോ. ഏത് നാറുകടാ? നീ ഇവിടെ ഇങ്ങനെ പാട്ടും കൂത്തുമിട്ട് കഴിഞ്ഞോ? ഇനി അവന്മാർ എപ്പോഴും അങ്ങോട്ട് കയറി വരാനറിയില്ല. അവന്മാർ ഗ്യാസ് എടുക്കാൻ വന്നവരാ, പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഡോളി പറഞ്ഞു. അതും കേട്ടോണ്ടിരുന്നു. അറിയാത്ത കുഞ്ഞെ ചൊറിയും പറയും. അതെങ്ങനെ അറിയും? അതെങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് പറയാൻ തന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ? എന്താ അത്രയ്ക്ക് പറയാനുള്ളത്? വീര് ഏതായാലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കണ്ട, അത് അപകടം. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? വെറുതെ അതും പറഞ്ഞ് എന്റെ പുറകെ നടക്കാനല്ലേ. പിന്നെ നീ വലിയ ലോക സുന്ദരിയല്ലേ, കണ്ടപ്പോ തന്നെ പുറകാടക്കാൻ. നിന്റെ മമ്മി ഓർത്തിട്ട് മാത്രം എല്ലാം ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ. എന്റെ